സമുദായത്തിന്റെ പേരിൽ സ്ത്രീ സമൂഹത്തെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള കാന്തപുരത്തിന്റെ പ്രസ്താവന ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിനെതിരെ കാന്തപുരം നടത്തിയ പ്രസ്താവന സ്ത്രീ സമൂഹം അവഗണിക്കുമെന്നും അംഗീകരിക്കില്ല എന്നും MA ബേബി പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാന്തപുരം നമ്മുടെ ജനാധിപത്യ ഭരണ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സമൂഹം ശക്തമായി അതിനെ അപലപിക്കണം, അതിനെ വിമർശിക്കണം. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ, ഒരു സമുദായത്തിലെയും സ്ത്രീകൾ ശ്രീ കാന്തപുരം പറഞ്ഞത് അംഗീകരിക്കില്ല, ഞാൻ വിചാരിക്കുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇത്തരത്തിലുള്ള പുരുഷാധിപത്യപരമായ സമീപനങ്ങൾക്കെതിരായി, ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമല്ലാത്ത സമീപനങ്ങൾക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യമെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു സങ്കോചവും കൂടാതെ അതിന്റെ നിലപാട് വ്യക്തമാക്കും. നഗ്നമായി ഇടപെടുകയല്ലേ, അന്വേഷണ പ്രക്രിയയെ എന്ത് വേണം എന്നവർക്ക് ആജ്ഞ കൊടുക്കുകയല്ലേ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് IPS IAS ഉദ്യോഗസ്ഥന് മുഴുവൻ ഭരണത്തലവൻ. ഉമ്മൻചാണ്ടിയുടെ ഭരണപാഠവുമാണ് ഇവിടെ തെളിയുന്നത്. എന്താ ഭരണപാഠവും? എന്ത് തെളിവുകൾ സഹിതം ഒരാളെ കുറ്റവാളിയാക്കിയാലും ഒരു ജാലവിദ്യക്കാരനെ പോലെ അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് സ്ഥാപിക്കാനുള്ള പ്രാവീണ്യം ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കുണ്ട്. അതിന്റെ രക്ഷയിലാണ്. ഹരിയാനയിലെ ദളിത് കൊലപാതക വിഷയത്തിൽ മനുഷ്യത്വരഹിതമായ പ്രസ്താവന നടത്തിയ VK സിംഗിനെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രധാനമന്ത്രി അതിന് തയ്യാറാകണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. രക്തപങ്കില രാഷ്ട്രീയമാണ് RSS പിന്തുടരുന്നതെന്ന് പറഞ്ഞ ബേബി ഗൗരവ സാമൂഹ്യ പ്രശ്നങ്ങളിലെ മൃദു സമീപനവും മൃദുവർഗീയ സമീപനവും UDFന് തിരിച്ചടിയാവും നൽകുകയെന്നും കൂട്ടിച്ചേർത്തു. SNDP ചരിത്ര പാരമ്പര്യമല്ല ഇപ്പോൾ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ലീഗിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് CPMനുണ്ടെന്നും ലീഗ് വർഗീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമില്ലെന്നും ബേബി പറഞ്ഞു. എന്തു തെറ്റു ചെയ്താലും ജാലവിദ്യയിലൂടെ തെറ്റുകൾ തേച്ചുമായച്ചു കളയുന്ന ജാലവിദ്യക്കാരനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു.